നമസ്കാരം. ഗോൾഡൻ സർക്കിൾ ഐ എസ് എൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നാലാം മത്സരത്തിൽ ഇന്ന് രാത്രി 7:30 ഒഡീഷ എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമുകൾ തന്നെയാണ് ഹൈദരാബാദ് എഫ് സിയും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയും. ഹൈദരാബാദ് എഫ് സി കഴിഞ്ഞ സീസണിൽ ഏറ്റവും പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിൽ ഒഡീഷ എഫ് സി കഴിഞ്ഞ സീസണിൽ ആറാം സ്ഥാനത്താണ് അവർ പോയിന്റ് ടേബിളിൽ ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ പ്ലേ ഓഫിൽ കുറഞ്ഞതൊന്നും രണ്ടു ടീമുകളും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവരുടെ ആദ്യ മത്സരം വിജയിക്കാൻ തന്നെയാവും രണ്ടു ടീമുകളുടെയും പദ്ധതി. അപ്പോൾ ഈ മത്സരത്തിന്റെ പോസിബിൾ ലൈനപ്പും അതുപോലെ തന്നെ ഡ്രീം ഇലവനും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ മത്സരമായ ഹൈദരാബാദ് എഫ് സി വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ആദ്യം ഹൈദരാബാദ് എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ, കഴിഞ്ഞ സീസണിൽ അവരുടെ സ്റ്റാർ പ്ലെയർ ആയിരുന്ന മാർസലിനിയോനെ ഒഡീഷ എഫ് സി കൈമാറി അവിടെ നിന്ന് സ്പാനിഷ് താരമായ സാന്റാനനെ ടീമിൽ എത്തിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട മാറ്റമാണ് ഹൈദരാബാദ് എഫ് സി ഈ സീസണിൽ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ ലാസ് പാൽമസ് താരമായിരുന്ന സാന്റാന ടീമിലെത്തിയത് കൊണ്ട് തന്നെ ഒരു മികച്ച ഗോൾ വർഷം തന്നെയാണ് ഓരോ ഹൈദരാബാദ് ആരാധകനും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഗോൾ കീപ്പറായ കട്ടിമാണിക്ക് ഒരു ഒത്ത പകരക്കാരൻ നൽകി സുബർദോ പോളിനെ അവർ ടീമിലെത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മികച്ച സ്കോഡുമായിട്ടാണ് ഹൈദരാബാദ് എഫ് സി സീസണിൽ കളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒഡീഷ എഫ് സിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഓൺവോൻ ഒരു ഒത്ത ബംഗാളി എന്ന് നൽകി കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിൽ കളിച്ചിരുന്ന മാർസലിനിയോ ടീമിലെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺവും അതുപോലെ തന്നെ മാർസലിനിയും ചേർന്ന് മികച്ചൊരു മുന്നേറ്റ നിര സൃഷ്ടിക്കാൻ തന്നെയാണ് ഒഡീഷ എഫ് സിയിൽ മികച്ചൊരു മുന്നേറ്റ നിര സൃഷ്ടിക്കാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ രണ്ട് താരങ്ങളും മുന്നേറ്റ നിരയിൽ ഇറങ്ങുമ്പോൾ ഏത് ശക്തരായ ഡിഫൻസിനെയും തകർക്കാൻ പോകുന്ന ഒരു മുന്നേറ്റ നിര തന്നെയാണ് ഒഡീഷ എഫ് സിക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഡിഫൻസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ മുൻ ന്യൂകാസിൽ താരമായിരുന്ന സ്റ്റീവൻ ടൈലറെ എത്തിക്കുക വഴി ഡിഫൻസ് അവർ മികച്ച ഒരു ഡിഫൻസ് തന്നെയാണ് ഒഡീഷ എഫ് സി ഈ സീസണിൽ ഇറക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ മധ്യനിരയിലേക്ക് വരുമ്പോൾ ജെറി പോലത്തെയുള്ള ഇന്ത്യൻ മികച്ച യുവതാരങ്ങൾ അവരുടെ മധ്യനിരയിലുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ചൊരു ടീമുമായിട്ട് തന്നെയാണ് ഒഡീഷ എഫ് സി സീസണിൽ കളിക്കാൻ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ടീമുകൾ തമ്മിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റുമുട്ടിയത് രണ്ട് മത്സരങ്ങളിലായിരുന്നു. ആ രണ്ട് മത്സരങ്ങളിലും വിജയിച്ചത് ഒഡീഷ എഫ് സി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സി ഒഡീഷ എഫ് സിയെ മറച്ചിടുമോ എന്ന് തന്നെയാണ് ഓരോ ഐ എസ് എൽ പ്രേമിയും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ആദ്യം ഒഡീഷ എഫ് സിയുടെ ലൈനപ്പിലേക്ക് തന്നെ ആദ്യം പോകാം. അവർ ഇന്നത്തെ മത്സരത്തിൽ 4-2-3-1 ഫോർമേഷൻ ടീമിന് ഇറക്കാൻ തന്നെയാണ് സാധ്യത. ഗോൾ കീപ്പറായി അഷ്ദീപ് സിംഗ് വരുമ്പോൾ ഡിഫൻസിൽ സാരംഗി, ട്രാറ്റ്, ടെയ്ലർ അതുപോലെ തന്നെ ഡിസോസിയും ഡിഫൻഡർമാരായിട്ട് ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. ഇനി ഇവർക്ക് മുന്നിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ രണ്ട് താരങ്ങൾ ഇറങ്ങുമ്പോൾ അതിൽ അലക്സാണ്ടറും ബീറായും ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. ഇനി ഇവരുടെ മുൻപിൽ നാല് പേരടങ്ങുന്ന മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ജെറി, നന്ദകുമാർ, മാർസലിനിയ അതുപോലെ തന്നെ ഓൺവും മുന്നേറ്റ നിരയിൽ ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. ഇനി ഹൈദരാബാദ് എഫ് സിയുടെ ലൈനപ്പിലേക്ക് വരുമ്പോൾ അവരും 4-2-3-1 ഫോർമേഷൻ ടീമിന് ഇറക്കാൻ തന്നെയാണ് സാധ്യത. ഗോൾ കീപ്പറായി സുബർദോ പോൾ വരുമ്പോൾ ഡിഫൻസിൽ റായി, ഒണാന്തിയ, ആദിൽ ഖാൻ അതുപോലെ തന്നെ പൻവാറും ഡിഫൻഡർമാരായിട്ട് ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. ഇവർക്ക് മുന്നിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ സാസ്തരിയും അതുപോലെ തന്നെ ജാവോ വിക്ടറും ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. ഇവർക്ക് മുൻപിൽ നാല് പേരടങ്ങുന്ന മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ കോൽക്കാവോ, ചിയാനിസ്, യാസിറും അതുപോലെ തന്നെ സാന്റാനിയും മുന്നേറ്റ നിരയിൽ ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന്റെ ഡ്രീമിനുള്ളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ 3-4-3 ഫോർമേഷനിലാണ് നമ്മൾ നമ്മുടെ ടീമിനെ ഇറക്കുന്നത്. അപ്പോൾ ഗോൾ കീപ്പറായി നമ്മൾ പ്ലേസ് ചെയ്യുന്നത് സുബർദോ പോളിനെ തന്നെയാണ്. ഇനി ഡിഫൻഡർമാരായി സാരംഗി, ടെയ്ലർ അതുപോലെ തന്നെ ഒണാന്തിയുമാണ് നമ്മൾ ഡിഫൻഡർമാരായി ഇറക്കുന്നത്. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ സി അലക്സാണ്ടർ, ജെറി, ആദിൽ ഖാൻ അതുപോലെ തന്നെ ഹോളിചരൺ നസാരിനുമാണ് നമ്മൾ മിഡ്ഫീൽഡ് പൊസിഷനിൽ ഇറക്കുന്നത്. ഇനി മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഓൺവു, മാർസലിനിയോ അതുപോലെ തന്നെ സാന്റാനിയുമാണ് നമ്മൾ മുന്നേറ്റ നിരയിൽ ഇറക്കുന്നത്. അപ്പോൾ ഈ ടീമിന്റെ ക്യാപ്റ്റനെ നമ്മൾ വെച്ചിരിക്കുന്നത് ഓൺവിനെയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് സാന്റാനിയുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാർസലിനിയോനെ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനായി പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ വ്യത്യസ്തമായ കോമ്പിനേഷൻ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ലൈനപ്പ് വന്ന ശേഷം പോസ്റ്റ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഒഡീഷ എഫ് സിയിൽ നിന്ന് കഴിഞ്ഞ സീസണിൽ ഏറ്റ രണ്ട് പ്രഹരങ്ങൾക്കുള്ള മറുപടി ഹൈദരാബാദ് എഫ് സി സീസണിൽ നൽകുമോ എന്ന് തന്നെയാണ് ഓരോ ഐ എസ് എൽ പ്രേമിയും ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഒഡീഷ എഫ് സിയിൽ മാർസലിനി ഇറങ്ങുന്ന ആദ്യ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരം ആരും കാണാതെ പോകരുത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.